ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളാട്ടോ രാത്രി ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞു വന്നു പറഞ്ഞാൽ ആദ്യത്തെ പണിയാണിത് അടുക്കള കയറി നമ്മുടെ പാത്രങ്ങൾ രാവിലെ തൊട്ടുള്ളത് കിടക്കുന്നുണ്ടാവും ഇഷ്ടംപോലെ സിങ്ക് നിറച്ച് അത് മുഴുവനും കഴുകി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് നിറഞ്ഞ നിറച്ച് പറഞ്ഞു പറഞ്ഞാൽ സിങ്ക് നിറഞ്ഞ് കിടക്കുകയാണ് പാത്രങ്ങൾ ചില ദിവസങ്ങളിൽ കുട്ടികൾ കഴുകി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ അവർ കഴുകി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ തൊട്ടിട്ടുള്ള പാത്രങ്ങൾ എല്ലാം കിടക്കണം എല്ലാം കഴുകി വെക്കണം അതുമാതിരി തന്നെ രാവിലെ നമ്മൾ നമ്മളിട്ടെറിഞ്ഞ് പോണതാണ് അടിച്ചുവാരി വൃത്തിയാക്കി ഒക്കെ എന്നെ പൂവ് കേട്ടോ പക്ഷേ തിരിച്ച് വരുമ്പോഴേക്കും അല്ലാത്തൊരു കോലാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞാൻ പാത്രം കഴുകുകയാണ് പാത്രം കഴുകി വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും ചിലപ്പോൾ ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അധികം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക പാ ഭക്ഷണം കൂടി ഉണ്ടാക്കണം ഇപ്പം അതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വേദന പറയില്ലേ പാതകവും ചുമരീട്ട അതിലിൻ്റെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ രാവിലെ കഴുകി ഒന്ന് തുടച്ചിട്ടാണ് പോവുക പിന്നെ അന്നന്നത്തെ അന്നു നമ്മൾ കഴുകി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞാൽ ക്ലീനായിരിക്കും അപ്പോൾ ആ പാത്രം കഴുകണേ എന്താ നമ്മൾ സോപ്പിട്ട് കഴിഞ്ഞ് കഴുകിയെടുക്കണേ മുമ്പ് തന്നെ ഈ ഇതൊക്കെ ഒന്ന് ആ ചകിരി വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ചകിരി വെച്ചിട്ട് ഇന്ന് ഉറച്ചു കൊടുത്ത് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പറഞ്ഞു പറഞ്ഞാൽ അത് ക്ലീനായി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല അത് അപ്പള അപ്പളയ്ക്ക് അപ്പളേ നമ്മൾ ആ പാത്രം കഴുകുമ്പോൾ അതിൻ്റെ അപ്പളേക്ക് അപ്പ് അത് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ എന്താ പറയുക കടുക് വറക്കുകയും നമ്മൾ കറി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുക പൂരി ഉണ്ടാക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ടൈൽസിലേക്ക് ഇങ്ങനെ തീർച്ചുണ്ടാവും നമ്മളെത്രയൊക്കെ ശ്രദ്ധിച്ചു പറഞ്ഞാലും അതിൻ്റെയൊക്കെ ഇത് നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഒരു ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വൈകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭയങ്കര എണ്ണമൊഴുകായിരിക്കും ഈ സൈഡിലുള്ള ആ ചുമരിലുള്ള ടൈലിലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ കയ്യോടെ അത് കഴുകി വെച്ച് പിന്നെ നമ്മൾ പാത്രവും കൂടി കഴുകി വെക്കുകയാണ് പാത്രം കഴുകി പിന്നെ ഒന്ന് ഒന്ന് ചുവട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ വിചാരിച്ച ചപ്പാത്തി ഉണ്ടാക്കാന്ന് ചപ്പാത്തി ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ മോൻ കുഴച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഇതിൽ വേഗം പാത്രം കഴുകിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ചു പിന്നെ ഞാൻ കറി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കൊണ്ടുപോയി നമ്മുടെ എന്താ പറയുക ഉണ്ടല്ലോ വെണ്ടയ്ക്ക ഇവിടെ എന്താ റൊട്ടിക്ക് കറി ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തിക്ക് കറി അപ്പോൾ അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചതാട്ടോ അവിടെ ആവുമ്പോൾ നാട്ടിലാവുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത് നമ്മൾ നാട്ടിൽ സാമ്പാറിലിഡ് അല്ലെ പിന്നെ മെഴുകുരട്ടിയൊക്കെ ഉണ്ടാക്കുകയല്ലേ ചെയ്യുള്ളൂ ഇവിടെ വന്നതിന് ശേഷം അതും പഠിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ റൊട്ടിയുടെ ആ ഒരു എന്താ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കണ കറി പിള്ളേർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് തന്നെ വിചാരിച്ചു അത് നമുക്ക് കുറച്ച് നേരം എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റണം പിന്നെ മസാലകളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാനിപ്പോൾ അതാ പാത്രം മുഴുവൻ കഴുകി വെച്ചു എല്ലോടെയും കഴുകി തുടച്ച് വൃത്തിയാക്കി ഇനി റൊട്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ റൊട്ടി ഉണ്ടാക്കാൻ ഈ പറഞ്ഞ മാതിരി അപ്പിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തതാണേ അപ്പിക്കും സമയം ഒരു എന്താ പറയുക ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്താ അവരോട് സംസാരിച്ചുകൊണ്ടുതന്നെ അപ്പം ഞാൻ കുട്ടികൾക്ക് വേശിക്കുന്നു അപ്പോൾ ചെട്ടിച്ചട്ടിന്ന് തന്നെ ഞാൻ റൊട്ടി ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കറി ആയി എന്താ പറയുക ചപ്പാത്തിയുടെ കറി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ബിണ്ടി അത് ഞാൻ നേരത്തെ വന്നതും അത് കുട്ടികളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞ് വെക്കാൻ അപ്പോൾ അവരത് അരിഞ്ഞു വെച്ചു പെട്ടെന്ന് തന്നെ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ടുതന്നെ അത് ഉണ്ടാക്കി മാറ്റി വെച്ച കാരണം പിന്നെ ആ ഒരു പണിയില്ലേ കാരണം ഞാൻ വിചാരിച്ചു പാത്രം കഴുകണതിന് മുമ്പ് അത് ഉണ്ടാക്കി വെച്ചാൽ എന്തറിയോ നമുക്ക് വീതനയും ഒക്കെ ചുമരൊക്കെ കഴുകുമല്ലോ ടൈലൊക്കെ കഴുകുമ്പോൾ ആ എണ്ണയിൽ ഇല്ലാതെ ആ വേഗം കിട്ടി ചെയ്തു വെക്കാമുണ്ട് ഞാൻ വേഗം തന്നെ ചപ്പാത്തിക്കിടെ കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ ചുട്ടിച്ചുടും തന്നെ അവർക്ക് റൊട്ടി കൊടുക്കാമല്ലോ ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് ചപ്പാത്തി കഴിക്കേണ്ടതാണ് അവർക്ക് ഇഷ്ടം ചില സമയങ്ങളിൽ പറയും ഉണ്ടാക്കി വെച്ചോ അമ്മ പിന്നെ കഴിക്കാമെന്ന് എങ്ങനെയായാലും നമ്മൾ ചെയ്തു വെക്കേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ ചെടിച്ചെടുത്തിന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ വിശേഷം ജോലിക്ക് പോയി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കുറഞ്ഞു പറഞ്ഞു കൂടെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയാണെച്ചാലും അത്ര വലിയ മരാമത്തുള്ള ജോലിയൊന്നുമല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി രാവിലെ തൊട്ട് അന്തേയോളം അവിടുത്തെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊരു ക്ഷീണമൊക്കെ ആയിരിക്കും എന്നാലും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ രാവിലെ ചപ്പാത്തിയോ ദോശയോ ദോശമായിട്ടില്ലോ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും പിന്നെ വൈകിട്ടേക്കും കൂടി ചോറ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് തന്നെ ഉണ്ടാക്കി വയ്ക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ വല്ല മുട്ട പൊരിക്കിയേ എന്തെങ്കിലും ചെയ്താൽ മതിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ കുട്ടികൾ ചായയൊക്കെ ഉണ്ടാക്കിത്തരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ജോലി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അവിടെ ആൾ കൂടുതലാണ് ഞാൻ പുതിയ ആളായ കാരണം അവർക്കിപ്പോൾ സെയിൽ കുറവാണ് അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അവർ പറഞ്ഞ് ചിലപ്പോൾ എനിക്കൊന്ന് മാറേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണത് എന്താ മാഡത്തിൻ്റെ തീരുമാനം അറിയില്ല. അവിടെ ഒരു ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഒരു വിഷമമുണ്ട് എനിക്ക് എൻ്റെ ജോലിക്ക് വല്ലതും പറ്റുമോ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാകും കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റും ആയി. ഇപ്പോ കാലിലൊക്കെ ഭയങ്കര നീരായിട്ട് ഒന്നിനും എവിടെയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോ കേരളത്തിലാണ് എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയായിട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇരിക്കുന്നത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ജോലി നോക്കാമോ എന്നുള്ളൊരു ഒരിതുണ്ട് എനിക്ക് പക്ഷേ അത് ആ ട്രീറ്റ്മെൻറ്റ് നല്ലപോലെ നടത്തണം അത് പെട്ടെന്ന് പെട്ടെന്നിങ്ങോട് പറ്റണ ഒരു ഇതല്ല കാരണം അത്രയ്ക്ക് നീരായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ